നമസ്കാരം. ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്ന വനിത, അതായത് വനിതകളുടെ കൂട്ടുകാരിയും വഴികാട്ടിയുമായിട്ടുള്ളൊരു മാഗസീൻ ദിലീപിൻ്റെ കുടുംബ ചിത്രം കവർ ഫോട്ടോ ആക്കിയിരിക്കുകയാണ്. വനിതകൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നില്ല. മനോരമയുടെ ഒരു ഉൽപ്പന്നമാണ് ഈ പറയുന്ന വനിത എന്ന മാഗസീൻ. ആദ്യമായിട്ടല്ല ദിലീപിന് വേണ്ടി ഈ പി ആർ വർക്ക് മനോരമ ചെയ്യുന്നത്. ദിലീപ് ഒരു കേസുമായി ബന്ധപ്പെട്ട വിചാരണ നേരിടുകയാണ്. അതും പ്രമുഖയായ ഒരു നടിയെ ആക്രമിച്ച കേസ്, അതും പൊതുനിരത്തിലിട്ട് ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നതാണ് അദ്ദേഹം നേരിടുന്ന ആരോപണം. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു. വീണ്ടും അദ്ദേഹത്തിനെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ മനോരമ ദിലീപിനെ വെള്ളപൂച്ചാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഈ പരിപാടിയുടെ പേര് മാധ്യമപ്രവർത്തനമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് പറയേണ്ട വാക്ക് മറ്റൊന്നാണ്. പണത്തിന് വേണ്ടി ഇങ്ങനെ മാധ്യമ സ്ഥാപനം തുറന്നു വെച്ചിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി ചെയ്യുന്നത് ശരിയാണോ എന്ന് മാമൻ മാപ്പിളയൊക്കെ ഒന്ന് ആലോചിക്കേണ്ട സമയമാണ്. മാധ്യമപ്രവർത്തനമൊക്കെ ഒരു സ്ഥാപനത്തിന്റെ പേര് റെപ്യൂട്ടഡ് ഫേം തുറന്നു വെച്ചിട്ട്, ഇതാദ്യമായിട്ടല്ല. ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മനോരമ ഓൺലൈനിൽ ദിലീപിനെ ഇത്തരത്തിൽ വിളിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ ഒരിക്കൽ സംപ്രേഷണം ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അതായത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളിലെ പ്രമുഖ അവതാരകനായിരുന്ന വേണു ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മനോരമ ഓൺലൈനിൽ ഏതോ ഒരു അവതാരകൻ, പിന്നീട് എങ്ങും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നു, ഒരു വടിയായിട്ടുള്ള ഒരു അവതാരകനെ കൊണ്ടുവന്നിരുത്തുന്നു. ദിലീപ് പിന്നെ അദ്ദേഹത്തിന് പറയേണ്ട തോന്നിവാദങ്ങൾ മുഴുവൻ പറയാൻ അവസരം കൊടുത്ത ഒരു സന്ദർഭം ഈ വേളയിൽ ഓർക്കുകയാണ്. ദിലീപിനെ അന്ന് വെള്ളപൂച്ച എടുക്കാൻ മനോരമ നടത്തിയ ആ ശ്രമം ഈ സമൂഹം കണ്ടതാണ്. അതിനുശേഷം ഒട്ടേറെ ഡെവലപ്മെന്റ്സ് ആ കേസുകളുമായി ബന്ധപ്പെട്ട് വന്നു. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 84 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. അപ്പോ അന്നും മനോരമ ചെയ്തത് തോന്നിവാസ മാധ്യമ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ അതൊരു തരം മാധ്യമ വ്യഭിചാരമാണ് എന്ന് പറയേണ്ടി വരികയാണ്. ഇപ്പോഴും സമാനമാണ് വനിതകളുടെ വഴികാട്ടിയും സുഹൃത്തുമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം. ഇത്തരത്തിൽ സമൂഹത്തിൽ ഗുരുതരമായി തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കവർ ഫോട്ടോ എല്ലാം വെച്ച് ആ മാഗസീൻ ഒരു വാർത്ത കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതശൈലിയൊക്കെ എടുത്തൊന്ന് പരിശോധിച്ചാൽ അത്ര മേന്മയായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. അറിയാലോ അല്ലേ, ഒരു സൈഡിൽ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയെക്കുറിച്ച് വളരെ പ്രകീർത്തിച്ച് പറയുന്ന അവർ തന്നെ, ഇപ്പുറത്തെ സൈഡ് പരിശോധിച്ചാൽ എങ്ങനെയാണ് ദിലീപിനെ ഒരു പ്രത്യേക തരത്തിൽ വെള്ളപൂശി എടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ നാട്ടിൽ മാമൻ മാപ്പിള നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല, മാധ്യമ വ്യഭിചാരം എന്ന് പറയേണ്ടി വരികയാണ്. കൃത്യമായി ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇങ്ങനെയല്ല ഈ മേഖലയെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നോക്കുമ്പോൾ നാലാം തൂണായി നിൽക്കേണ്ടവർ ഇത്തരം വിടുപണി ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക? കുറെ കാലമായല്ലോ നിങ്ങൾ ഇത് തുടങ്ങിയിട്ട്. പത്രം നോക്കിയാൽ കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സമുദായത്തിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ എടുക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിടുപണി ചെയ്യുന്നതാണോ മാമൻ മാപ്പിളയുടെ മാധ്യമ പ്രവർത്തനം എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ്. വളരെ പരിതാപകരമാണ്, കഷ്ടമാണ്. പൊതുസമൂഹം ഇതൊക്കെ കണ്ടറിയണം. ഇത്തരം പ്രസിദ്ധീകരണങ്ങളെയും ഇത്തരം പത്രങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതൊന്നും ഈ സമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്നത് ശരിയായ സന്ദേശമല്ല, ശരിയായ വിവരങ്ങളല്ല. അവർക്ക് പണം മേടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ടവരെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള കുറെ പ്രസിദ്ധീകരണങ്ങളും മാധ്യമ സ്ഥാപനങ്ങളുമാണ് മനോരമ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന പല പല ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കൂ. എന്തായിരുന്നു മനോരമയുടെ സർവേ ഫലം? കേരളത്തിൽ എത്ര സീറ്റാണ് ബി ജെ പി ജയിക്കുമെന്ന് ഇവർ പ്രഖ്യാപനം നടത്തിയിരുന്നത്? ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ വിജയിക്കുമെന്നാണ് ഇവരുടെ സർവേ ഫലം. ആരെ പിടിച്ചിരുത്തിയാണ് ഇവർ സർവേ നടത്തിയത്? എന്ത് കണ്ടിട്ടാണ് മനോരമയുടെ വാർത്തകൾ വിശ്വസിക്കേണ്ടത്? പിന്നെ കുറച്ച് സഭാസ്നേഹവും സമൂഹത്തിൽ മുഖ്യധാരാ രാഷ്ട്രീയക്കാരും പ്രമുഖരുമായിട്ടൊക്കെ വലിയ അടുപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരു മറയാക്കി നിർത്തിയിരിക്കുകയാണ് ഈ സ്ഥാപനങ്ങളെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രസിദ്ധീകരണങ്ങളിലൂടെ എല്ലാം ഈ പുറത്തു വരുന്നത്, ഒരുപക്ഷെ സമൂഹത്തിന് അപകടകരമായിട്ടുള്ള സന്ദേശം നൽകുന്നത്. എന്ത് തോന്നിയാസ പ്രവർത്തനങ്ങളിലും പെട്ടതിനു ശേഷം മനോരമ പ്രസിദ്ധീകരണത്തിലൂടെ അവരെ വെള്ളപൂശിയെടുക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ സന്ദേശം വനിതയിലൂടെ ലഭിക്കുകയാണ്.
ഈ തോന്നിവാസം കാണിക്കുന്ന ഈ മാനേജ്മെന്റ് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടൊന്നും ഈ നാടിന് ഒരു തരത്തിലും ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ഈ നാടിനെ സഹായിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇവർ നടത്തുന്നില്ല. കോൺഗ്രസ് ആശയം, ഉമ്മൻചാണ്ടി രാഷ്ട്രീയം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രണ്ടാംകിട സ്ഥാപനമായി മനോരമ അധപ്പതിച്ചു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ കവർ പേജ് ഉൾപ്പെട്ട വനിത എന്ന പ്രസിദ്ധീകരണമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.